ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പി വി അൻവർ, ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ ഈ ബൂർഷ്വാ പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ മാധ്യമങ്ങളുടെയും കയ്യിലെ കോടാലിയായി പാർട്ടിക്കെതിരായി അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമം, മുഖ്യമന്ത്രിക്കെതിരായി ഭരണ സംവിധാനത്തിനെതിരായി കടന്നാക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് സഖാവ് കോടിയേരിയെ നമ്മൾ സ്മരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ശരിയായ രീതിയിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ, അത് അൻവറായാലും ആരായാലും, അതിനെപ്പറ്റിയെല്ലാം ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ ഗവൺമെന്റ് ഡി ജി പി തന്നെ ഉൾക്കൊള്ളുന്ന നേതൃത്വ വിഭാഗം സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. ഒരു മാസം കൊണ്ട് റിപ്പോർട്ട് ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ട എ ഡി ജി പി ഉൾപ്പെടെയുള്ള അജിത് കുമാറായിട്ട് കൂടി ബന്ധമുള്ള എല്ലാ പ്രശ്നങ്ങളും അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെന്റും പാർട്ടിയും തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കി വരികയാണ്. ആ സന്ദർഭത്തിലാണ് ഞാൻ പാർട്ടിയുടെ മുന്നിൽ, അതിനുമുമ്പ് ഗവൺമെന്റിന്റെ മുന്നിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിനി സംസാരിക്കില്ല എന്ന് പറഞ്ഞ തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും അതിശക്തിയായ കടന്നാക്രമം. ഞാൻ ഇടതുപക്ഷത്തുമല്ല വലതുപക്ഷത്തുമല്ല നടുക്കാണിരിക്കുക എന്ന ഇടതുപക്ഷത്തിൽ നിന്ന് വിട്ടുപോകുന്ന സമീപനം, പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് ഞാൻ പങ്കെടുക്കാൻ പോകുന്നില്ല എന്ന ഏകപക്ഷീയമായ പ്രചരണം, ഇത് രണ്ടും വന്നപ്പോഴാണ് പാർട്ടി ആലോചിച്ച് അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ തീരുമാനിച്ചു. അൻവർ അതിനുശേഷം പൊതുയോഗം നടത്തി. ആ പൊതുയോഗം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാതിൻ്റെ പിന്നിൽ രണ്ട് പ്രബലമായ വിഭാഗമാണ്. അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത് ഒന്ന് എസ് ഡി പി ഐ ആണ്, മലപ്പുറത്ത് അതിന് ക്ഷാമമില്ലല്ലോ. മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്, അതിൻ്റെ ഒപ്പം ലീഗ്, കോൺഗ്രസ്, അതിൻ്റെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമേ, 10-30 ആളുകൾ മാത്രമാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ടായത്. 2000-ലധികം ആളെ കാണിച്ചിട്ട് ദാ പാർട്ടിയിൽ നിന്ന് ബോംബിച്ച ഒഴുക്കാൻ എന്ന് പറയാനാണ് അവരാദ്യം ശ്രമിച്ചതെങ്കിലും ഓരോരുത്തരുടെയും കയ്യിലേക്ക് കൊണ്ടുപോയി കയ്യിൽ വെച്ച് അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തരും പറയാൻ തുടങ്ങിയതൊന്നും കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലല്ല. പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം 5 കൊല്ലം മുമ്പ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പോയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഒരാളായിരുന്നു. ഞങ്ങളിതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. വേറൊരു DYFAക്കാരുണ്ട്, അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പുമില്ല, ഇപ്പോൾ സംഘടനാ രംഗത്തുമില്ല. ബാക്കി മുഴുവൻ പറഞ്ഞത് നിങ്ങൾക്കറിയുന്നത് പോലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വിഭാഗമാണ്. പിന്നെ ജമാഅത്ത് ഇസ്ലാമും എസ് ഡി പി ഐയും അവർ പേര് വെളിപ്പെടുത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പിന്തുണയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചന എന്താ? വർഗീയവാദത്തിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് കേരളത്തിൽ. ഒന്ന് ഹിന്ദു വർഗീയതയാണ്, ഭൂരിപക്ഷ വർഗീയത. ഏറ്റവും ആദ്യം എതിർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെ സംശയമില്ല. മറുഭാഗത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ രൂപപ്പെട്ടു വന്ന യു ഡി എഫിന്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും ഒപ്പം ജമാഅത്ത് ഇസ്ലാമും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന എസ് ഡി പി ഐയും ചേർന്ന് ഒരു കൂട്ടുമുന്നണിയാണ് സി പി എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പരാജയപ്പെടുത്താൻ കേരളത്തിൽ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഐക്യമുന്നണി. ആ ഐക്യമുന്നണി തന്നെയാണ് അൻവറിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അൻവറിന് അതിനുശേഷം കോഴിക്കോട് ഇന്നലെ വലിയ പരിപാടിയെന്നും പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ച് നിലമ്പൂർ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ വെച്ചതുപോലെ തന്നെ ഒരു പരിപാടിയായിട്ട് മാറുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ സഖാക്കൾ കണക്ക് നോക്കിയിട്ടുണ്ട്, 300 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റുകാരോ ഇടതുപക്ഷക്കാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ പരിപാടി വെച്ചത്. ഇന്നിപ്പോഴും തൊണ്ടക്കിനി ശരിയില്ല, അതുകൊണ്ട് 2 ദിവസത്തെ പരിപാടി മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും എതിരായി ആരൊക്കെ കൊമ്പ് കുലുക്കി മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടോ, അതിനെ മുഴുവൻ അതിജീവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിലുള്ള പാർട്ടി കേഡർമാരും നേതാക്കന്മാരുമല്ല, അതിനെ അഭിമുഖീകരിച്ചത് കേരളത്തിലെ സാമാന്യ ജനതയാണ്. പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമം നടത്തിയ എല്ലാ സന്ദർഭത്തിലും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് വന്ന ജനത, സാധാരണക്കാരായ ആളുകൾ, അവർക്കൊന്നും നേടാനില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ തണലിൽ വളർന്നു വന്ന ഒരു ജനതയാണ് ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി മുന്നോട്ടേക്ക് വരുന്ന ആ ജനത, ആ ബാലവൃദ്ധം. അവരാണ് ഇതിനെല്ലാം പ്രതിരോധിച്ചത്,
മുമ്പോടെ ഇനിയും അങ്ങനെ തന്നെയാണ്. ആ പ്രതിരോധം തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ നമുക്കാവണം. അതിന് ഊർജം തരുന്ന, അതിന്റെ ഊർജ സ്രോതസ്സായ ഒരു കേന്ദ്രം തന്നെയാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ അർത്ഥത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ട് വരുന്ന കടന്നാക്രമത്തെ ജനങ്ങളാകെ അണിചേർന്ന് പാർട്ടിയാകെ ഒറ്റക്കെട്ടായി അതിനെ അഭിമുഖീകരിക്കും, അതിനെതിർത്ത് പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുള്ള വർഗീയ നിലപാടുകളെയും, ഒന്ന് ഭൂരിപക്ഷ വർഗീയതയും മറ്റൊന്ന് ന്യൂനപക്ഷ വർഗീയതയും, രണ്ടിനെയും എതിർത്തുകൊണ്ടല്ലാതെ കേരളത്തിൽ മതനിരപേക്ഷത എന്ന ആശയത്തെ ശരിയായ രീതിയിൽ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് വേറെ വഴിയില്ല. ഈ രണ്ടും കൃത്യമായ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാൻ നമുക്കാവണം.